ഇതെങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. പ്രൊഫൈലിംഗ് പിക്ക് ആളുടേത് എങ്ങനെയാണ് എനിക്കറിയില്ല, ഇത് ആരാണ് എന്നൊന്നും അറിയില്ല. ഞാൻ ഇദ്ദേഹത്തിന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു കല്യാണം ശരിയായത്. അപ്പൊ ആ കല്യാണം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അവരെ പെണ്ണിന്റെ വീട്ടുകാർ വിളിച്ചിട്ട് വേണ്ടെന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ നമസ്കാരം. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോസിലുള്ള ആൾക്കാരെയൊക്കെ മനസ്സിലായോ എന്നറിയില്ല. ഒന്ന് റീഹ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി, അതാണ് റീഹ ടോക്സ് എന്ന ഫേസ്ബുക്കിലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇതിന് മുന്നേ ഒരുപാട് കോൺട്രവേഴ്സിയൽ വീഡിയോസ് അവരിട്ടിട്ടുണ്ട്. അവർ ഒരു ഷോപ്പിൻ്റെ മുന്നിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തൊരു വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ. ഓക്കെ, വിഷയം എന്താണെന്ന് വെച്ചാൽ റീഹ ടോക്സ് അവരുടെ വീഡിയോയിൽ അതാ പറയുന്നത് കേട്ടോ, അവരെന്തോ വയനാട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു. ഓക്കെ, വയനാട്ടിൻ്റെ നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടോ ഞാൻ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ അവർ ചെയ്തു. ആ വീഡിയോ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവരവരുടെ മൊബൈൽ നമ്പർ പബ്ലിഷ് ചെയ്തു, പ്ലസ് അവരുടെ പ്രൊഫൈലിൽ ഓൾറെഡി അവരുടെ മൊബൈൽ നമ്പർ ഉണ്ട്. ഈ നമ്പർ ആരോ, ബിക്കോസ് ഇറ്റ്സ് പബ്ലിക്, ഓക്കെ, ആ നമ്പർ എടുത്ത ഒരു ഞരമ്പൻ അവർക്ക് വാട്സാപ്പിൽ വളരെ മോശമായിട്ടുള്ള മെസ്സേജസ്, അശ്ലീല സന്ദേശം അയക്കുന്നു. അവർ ഡിസൈഡ് ചെയ്യുന്നു, പോലീസിലും കാര്യങ്ങളും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അവർ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ കേട്ടില്ല. അവർ ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലയിനിങ് ടു പോലീസ് അവരെന്ത് ചെയ്യുന്നു, അവർ അത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കാര്യങ്ങൾ പറയുന്നു. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. അവർ സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വോയിസ് കംപ്ലീറ്റ് അവർ പ്ലേ ചെയ്തു. ഫസ്റ്റ് കാണിച്ച പോർഷൻ അതാണ് അവൻ പറഞ്ഞിട്ടുള്ള വോയിസ്, പ്ലസ് അവൻ്റെ നമ്പറും എക്സ്പോസ് ചെയ്തു. വെരി ഗുഡ്, നല്ലൊരു കാര്യം. നമ്പർ എക്സ്പോസ് ചെയ്ത് നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇതുപോലുള്ള ആൾക്കാരെ പൊതുജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഇതുപോലെ സ്ത്രീയാന്ന് വെച്ചിട്ട് അവരതിനുള്ള വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അവർ ഇതുപോലുള്ള അവർക്ക് അവരുടെ നമ്പർ എവിടെയും ഇപ്പോൾ പുരുഷന് അവരുടെ നമ്പർ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ ഒരു സ്ത്രീക്കും കൊടുക്കാൻ പറ്റണം ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്കങ്ങനൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അനുഭവം ഉണ്ടാക്കണവർ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, ആസ് യു സോ സോ യു റീപ്പ് എന്ന് പറയില്ലേ, വിതച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തോ അതിനുള്ള പണി, എട്ടിൻ്റെ പണിയോ പതിനാറിൻ്റെ പണിയോ ഡെഫിനറ്റ്ലി കിട്ടും എന്നൊരു ബോധം എല്ലാവർക്കും വേണം. ആ ഒരു മെസ്സേജ് കൊടുക്കാനായിരിക്കണം അവർ ഈ ഒരു വീഡിയോ ചെയ്തു ഇത് വെച്ചിട്ട്. പക്ഷേ ട്വിസ്റ്റും പ്രശ്നവും അവിടെ എല്ലാം ഉണ്ടായത്, ഇവരിത് കഴിഞ്ഞതിന് ശേഷം ആ ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ, ആ വാട്സാപ്പിൻ്റെ ഒരു ഡി പി ഉണ്ട്, ഈ ഡി പി അവർ പബ്ലിക്കായിട്ട് കാണിച്ചു തരുന്ന വീഡിയോയിൽ. അത്യാവശ്യം റീച്ചുള്ള ചാനൽ ഫേസ്ബുക്ക് പേജാണ് അവരുടെ. ഓക്കെ, അത്യാവശ്യം റീച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആവുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി കൂടുതൽ റീച്ച് വരികയും ചെയ്യും. പ്ലസ് അവരതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് വയനാട്ടിൽ ആ ഒരു അമ്മ മുലപ്പാൽ ചോദിച്ചു, അപ്പോൾ അതിന് ആൾക്കാർ പറഞ്ഞല്ലോ ഞാൻ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, മറ്റേ ജോർജ് ചേട്ടനും മറ്റേ ടീമൊക്കെ സംസാരിച്ചല്ലോ, അതിനുള്ള നല്ല കാര്യങ്ങളൊക്കെ കണക്കിന് കിട്ടി. സോഷ്യൽ മീഡിയ എല്ലാവരും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് റീച്ച് ആവും. എസ്പെഷ്യലി ലേഡിയോട് ഇങ്ങനെ സംസാരിക്കുന്നു, വയനാട്ടിൻ്റെ ഈ ഒരു ഇഷ്യൂ കൂടെ നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവരത് പ്രസൻറ്റ് ചെയ്തതും. അപ്പോൾ അവരൊന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ചായി. പക്ഷേ ട്വിസ്റ്റ് അല്ലെങ്കിൽ പ്രശ്നം എവിടെ കിടക്കുന്നത് വെച്ചാൽ, ആ വാട്സാപ്പിൻ്റെ പ്രൊഫൈലിൽ രണ്ട് പേരുണ്ട്. ഓക്കെ, ഈ രണ്ട് പേര് പ്രൊഫൈലിൽ ഒന്ന് വളാഞ്ചേരിയുടെ ഭാഗത്തുള്ള ആ താടിയില്ലാത്ത ചങ്ങാതി, അവനാണ് ഇതിൻ്റെ ഒരു മെയിൻ ഈ ചെയ്തൊരു വ്യക്തി എന്നാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ കൂടെ ലിബിൻ കൊപ്പം വ്ളോഗ് എന്നുള്ളൊരു ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ലിബിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലിബിൻ അത് കൊടുത്തിട്ടുണ്ട് വളരെ ക്ലിയർലി. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ താടി വെച്ചിട്ടുള്ള ചങ്ങാതി ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആ ഒരു വാട്സാപ്പിൻ്റെ ഡി പി ആയി കണ്ടിട്ടുള്ള ആ താടി വെച്ചിട്ടുള്ള പാവം സാധു അപ്പാവി ഓട്ടോ ഡ്രൈവർ കൊപ്പത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. ചിരിക്കല്ല കേട്ടോ, ചിരിച്ചു പോയി. സ്വാഭാവികമായിട്ടും ചിരിച്ചു പോയതല്ല, സോറി ഫോർ ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചങ്ങാതി ഒരു പാവം ഓട്ടോ ഡ്രൈവർ തികച്ചും നിരപരാധി. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, കംപ്ലീറ്റ് വീഡിയോ ലിബിൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്, പക്ഷെ ഞാനിവിടെ കൊടുക്കാത്ത ശേഷം. അപ്പോൾ ഇയാൾ ഈ പാവം താടിക്കാരൻ എങ്ങനെയാണ് ഇതിൽ വന്ന് പെട്ടതെന്നുള്ളതും, ഇവൻ ഈ ചങ്ങാതിയുടെ ആളായി മാറി, ഇവന് ഒരു ഈ താടി വെച്ചിട്ടുള്ള ഈ ചങ്ങാതി എന്താ താടിക്കാരൻ ക്ലബിലൊക്കെ ഉള്ള ആളാണ്, ഇയാൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ഒരു പാവം അപ്പാവി. അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ ചങ്ങാതിരെ കല്യാണം മുടങ്ങി. വീട്ടുകാർ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. നാട്ടുകാർ മുഴുവനും അവർക്ക് എല്ലാവരും ഇടപെട്ട് സംസാരിച്ചിരിക്കണം. ഏറ്റവും വളരെ സീരിയസ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്, കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് അത് വലിയൊരു ഇഷ്യൂ ആണ്. പാവം കല്യാണം വയ്ക്കാത്തൊരു മനുഷ്യനെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പെട്ടെന്നിട്ട് ഷെയർ ചെയ്തു പോകും കാര്യങ്ങൾ. അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്ന വീഡിയോസ്, പ്ലസ് അത്രയധികം ആൾക്കാർ ഷെയർ ചെയ്തു പോകും. ഇത് കാലാകാലം സോഷ്യൽ മീഡിയയിൽ കിടക്കുകയും ചെയ്യും. പല ആൾക്കാരും ഇത് ഡൗൺലോഡ് ചെയ്യും, റീപോസ്റ്റ് ചെയ്യും. പല ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ ലിബിൻ്റെ ആയിട്ട് കോൺടാക്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും ലിബിൻ്റെ ഈ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്.
സപ്പോസ് ലിബിൻ ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആളുടെ ഇതിലിട്ടിട്ടുണ്ട്, ഞാൻ അതും കൂടി ഇടാം. പക്ഷേ അത് കണ്ടില്ലായിരുന്നെങ്കിലോ? എന്തായാലും റെയ്ഹാൻ്റെ പേരിൽ പോലീസ് കേസ് ഒപ്പം സ്റ്റേഷനിൽ എടുത്തു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് റെയ്ഹാദ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. ഇവർ ചെയ്തത് നല്ല അടിപൊളി കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാരെ ശരിക്കും സീരിയസ്ലി എക്സ്പോസ് ചെയ്യാണ് വേണ്ടത്. അതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഇതുപോലുള്ള വ്യക്തികൾ എക്സ്പോസ് ചെയ്യണം. പക്ഷേ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് സംഗതി എന്നുള്ളത് ഇവർ പറയുന്നത് കേട്ടോളൂ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വയനാട്ടില് നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് എന്റെ ഷോപ്പിലെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്റെ നമ്പർ പബ്ലിക് ആയിട്ട് എടുക്കുന്നതന്നെയാണ്. പ്രൊഫൈലില് ചെക്ക് ചെയ്ത പേജ് ചെക്ക് ചെയ്ത് ഞാൻ നമ്പർ കിട്ടും. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് ഒരു ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ഒരുപാട് മനുഷ്യർ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ മനുഷ്യന്മാർ കേട്ടോ അങ്ങനെ വന്നിട്ട് കളക്ട് ചെയ്ത് പോയി എല്ലാം ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടുക്ക് വന്നിട്ടുള്ള ഒരു ഇതാണിത്. ഞാൻ അയാളെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കോൾ എടുത്തിട്ടില്ല. ഓക്കെ, കണ്ടില്ലേ? ഇതിപ്പോ ലാസ്റ്റ് മെസ്സേജ് രാവിലെ 4:08 അത് പുലർച്ചെ 4:08 ഇട്ടിട്ടുള്ളത്. പ്രൊഫൈൽ പിക് ആളുടേത് എങ്ങനെയാണ് എനിക്കറിയില്ല, ഇത് ആരാണ് എന്നൊന്നും അറിയില്ല. ഞാൻ അയാളെ വിളിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ കോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത് എന്താന്ന് വെച്ചാല് ഒരു പക്ഷെ ഇനിയും ഈ ഒരു നമ്പറിൽ നിന്ന് ഇയാളിൽ നിന്ന് മുൻപ് പലർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഇയാൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും വേണ്ട, ഒന്ന് ഉപദേശിച്ച് കൊടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരൊന്ന് ഒന്ന് കണ്ടറിഞ്ഞാൽ മതിയായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇയാളെ ഞാൻ എന്റെ സഹോദരൻ എന്ന് പറയാനേ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഞാന് പൊതുവില് ഞാൻ എല്ലാവരും എന്റെ സഹോദരൻ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇതിൽ ഇയാൾ കാണിച്ചിട്ടുള്ള, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡി പി, ഇയാള് എന്നുണ്ട് റീഹ സംസാരിക്കുന്ന സമയത്ത് അവിടെ രണ്ട് പേരുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് പേരുണ്ട്. ഇതിൽ ഈ താടി വെച്ചവനാണ് പാവം അപ്പാവി, ഈ ചങ്ങാതി ഇതിലൊന്നിലും ഇല്ല. ഓക്കെ, ഇത് എങ്ങനെയാണെന്നുള്ള സംഭവം എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ലിബിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ വെക്കുന്നു, കാരണം ലിബിൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നിങ്ങൾ ആ വീഡിയോ കാണട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ജീവിത പ്രശ്നമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, ഷെയർ ചെയ്യണം. നമുക്ക് എന്താ ഉണ്ടായതെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഞങ്ങള് ഇവിടെ എല്ലാവരും ഇവിടെ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു പയ്യൻ വന്നു. അവന് ഒരു വെയ്യാത്ത കുട്ടിയാന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അവന് ലോട്ടറി കൊണ്ട് വന്നിരുന്നത്. അപ്പൊ ലോട്ടറി കൊണ്ട് വന്ന് നോക്കുമ്പോ നമ്മളെ ഈ വണ്ടിയിലെ സ്റ്റാൻഡിൽ എല്ലാവരും ഓരോ ലോട്ടറി എടുത്തു. ഓരോ ലോട്ടറി എടുത്തിട്ട് ഇങ്ങനെ പോയി. അപ്പോ ഓൻ എന്നോട് പറഞ്ഞ എന്തെന്നറിയോ, ഏട്ടന്റെ താടി കാണാന് നല്ല ഭംഗിയുണ്ട്, എന്റെ നാട്ടിലൊരു ഒരു പയ്യുണ്ട് ഇങ്ങനെ താടിയുള്ളത്, അവനക്ക് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അവൻ പോയി. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ കളി കഴിഞ്ഞിട്ട് 10:30 ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് 10:30 ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഓരോരുത്തർ ഫോണൊക്കെ അടിച്ചിരിക്കണ്. ഫോണൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഇത് ഫോണില് മൊത്തമായിട്ട് ഇതാണ് എൻ്റെ ഫോട്ടോ ആണ് അതിൽ കാണുന്നത്. പക്ഷെ എൻ്റെ കുടുംബക്കാരെല്ലാവരും എനിക്ക് വിളിച്ചു എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാൻ ഇതിൽ നിരപരാധിയാണ്, ഇങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വിട്ടു. എന്നിട്ട് ആ ഏതൊരു പയ്യൻ വളാഞ്ചേരി എവിടെ ആയിട്ടുള്ള പയ്യനാണ് ലോട്ടറി കൊണ്ട് നിന്നിരുന്നത്, അവനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ദിവസം ലോട്ടറി വിൽക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ താടി കണ്ടിട്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും കുറച്ച് കണ്ടു കഴിഞ്ഞാലേ കുറച്ച് വയ്യാത്ത അല്ലെ ഒരു വയ്യാത്ത ഒരു പയ്യനാണ് നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാനായിട്ട് നിന്ന് കൊടുത്തു. പക്ഷെ ആ സെൽഫി ഇന്ന് ഇദ്ദേഹത്തിന് വിനയായിരിക്കുകയാണ്. റെയ്ഹാൻ ടാഗ് ഒരുപാട് വിവാദ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു താത്തയാണ്. പക്ഷെ ഇന്ന് 37 ചെയ്ത ഒരു വീഡിയോ ഇത് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. കാരണം
ആ ഒരു നമ്പറിൽ നിന്ന് വന്ന വോയിസ് മെസ്സേജുകള് വ്യക്തി ആരാണെന്ന് കൺഫേം ചെയ്യാതെ ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോയോട് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ ആ താത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വന്ന നഷ്ടം വളരെ വലുതാണ്. കാരണം ഇദ്ദേഹം ഈ ഇരിക്കുന്ന എല്ലാവരോടും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ. രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ട് ഇദ്ദേഹത്തിന് വിളിച്ചു, എന്താണ് സംഭവം, എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ലോട്ടറി എടുക്കാനായിട്ട് ഒരാൾ വന്നു, ഞാനൊരു സെൽഫി എടുത്ത് വെക്കുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്കിത് ഇവന്റെ ഒരു സത്യാവസ്ഥാനത്ത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവന്റെ ഒരു നിജസ്ഥിതി, അതായത് ഇവന്റെ ഒരു ഭാഗം തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട്. സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷ കൊടുക്കുന്ന ഇന്നത്തെ ഒരു സർക്കാരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറാനുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം ആ ഇത്താത്തക്ക് ഇതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ നമ്മുടെ വ്യക്തി. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും ഇദ്ദേഹമല്ല ആ ഒരു വ്യക്തി, ആ ലോട്ടറിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. യെസ്, അപ്പൊ നിങ്ങൾ കാര്യമൊക്കെ മനസ്സിലായി എന്നായിരിക്കുന്നു. ഏതായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റഹിയുടെ പേരിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് പറയുന്നു. ഒരു എന്താ പറയുക, ഏത് രീതിയിൽ അതൊക്കെ ട്വിസ്റ്റ് ചെയ്ത് വന്നതെന്നറിയോ? രണ്ട് കാര്യം അതിൽ പറയാനുള്ളത്. ഒന്ന്, അവർ ചെയ്ത കാര്യം ഈ ഫോൺ നമ്പർ എക്സ്പോസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നു, വെരി ഗുഡ്, ബ്രേവ് കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ അത് സീരിയസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കൊണ്ടുവരണം. കാരണം ഇതുപോലുള്ള ഞരമ്പന്മാർ ഇനി വീണ്ടും ഈ പരിപാടി ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ഇത് ചിന്തിക്കണം. ഓൺ ദ സെയിം ടൈം ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും ചിന്തിച്ചിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ, മെസ്സേജ് അയച്ചൊരു വ്യക്തിയുടെ ഡി പിയിൽ രണ്ട് പേരുണ്ട്. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു പരിപാടികൾ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ പരിചയമുള്ള ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ കൂടി വെച്ചിട്ടുള്ള ഡി പി കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്താവും അവസ്ഥ? അപ്പോൾ അയാളുടെ സ്ഥിതി എന്താ? അയാളിതൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾ എന്താ ചെയ്തത്? താടിക്കാരൻ ക്ലബിലുള്ള ഒരാളാണ്, നിങ്ങളെ താടി വെച്ചിട്ട് സെൽഫി എടുക്കണം, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഇത് കേസായി പോയിട്ടുണ്ട്, ഇത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഇത്? കാരണം ഈ വീഡിയോ അത് കാലാകാലങ്ങളെടുത്തപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സംഭവം ഞാൻ ഈ നിമിഷം ഞാൻ ഈ അവരുടെ പേജിൽ എവിടെയും കണ്ടില്ല കേട്ടോ. എന്താ അത് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ലിബിൻ കൊപ്പം വ്ളോഗ് എന്നിട്ടുള്ള ലിബിനാണ്. ലിബിനെ ഈ വ്യക്തിക്ക് പരിചയമുള്ളത് കൊണ്ടും ലിബിൻ്റെ അക്കൗണ്ട് റീച്ച് ഉള്ളത് കൊണ്ടുമാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഇയാളെന്ത് ചെയ്യും? അയാൾ ആരോട് പറയും? അയാൾ ആരെങ്കിലും ആരെ തേടി പോകും? ന്യൂസ് ചാനൽസിൽ പോവേ? അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ പുറം ലോകം അറിയോ? പുറം ലോകം അറിഞ്ഞാൽ എന്താ? ഈ താടിക്കാരൻ ആണ് ഇതിന് മെസ്സേജ് അയച്ചെന്നുള്ള രീതിയിൽ മാത്രമല്ല അറിയുള്ളൂ. ഇവിടെ കമൻറ്റ് ബോക്സിനടിയിൽ ഈ ചങ്ങാതിനെ പറ്റിയൊക്കെ ഭയങ്കര തെറിയാണ് പറയുന്നത്.